എസ് കെ സജീഷ് മറ്റു കോഴി നാടിൻ്റെ എം എൽ എ സ്ഥാനം കളയാൻ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും ബൈ ബൈഎലക്ഷൻ ഉണ്ടാവുകയും ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ അവിടെ വെല്ലുവിളി ഏറ്റെടുക്കുമോ അതല്ലല്ലോ ഇവിടുത്തെ ചോദ്യം അങ്ങനെ അദ്ദേഹം പല വെല്ലുവിളികളും പല കാര്യങ്ങളും എല്ലാം പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ടത് അദ്ദേഹം ഏതെങ്കിലും കാര്യത്തിൽ സ്വന്തം കാര്യത്തിൽ മറുപടി പറയാൻ ഇന്നേ വരെ തയ്യാറായിട്ടുണ്ടോ അദ്ദേഹം നമ്മൾ സാധാരണ പറയും ആകാശവാണി പോലെ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയെന്നല്ലാതെ ഇങ്ങോട്ടൊന്നും കേൾക്കാനോ മറുപടി പറയാനോ അദ്ദേഹം തയ്യാറായിട്ടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഉയർന്നു വന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ആദ്യം മറുപടി പറയേണ്ടതില്ലേ ഒന്ന് അദ്ദേഹം ചിന്നക്കനാലിൽ വാങ്ങിയ ഭൂമി ആ ഭൂമി പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിൻ്റെതാവുകയും അത് തൊട്ടുപിറ്റേ ദിവസം പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് അത് മൂന്നര കോടിയാവുകയും ചെയ്യുന്ന ഇലക്ഷൻ ഔഷധ വിറ്റിലേക്ക് പോകുമ്പോൾ മൂന്നര കോടിയാവുകയും ചെയ്യുന്ന മേജിക്ക് എന്താണ് എന്ന ചോദ്യത്തിന് ഇന്നുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടോ ആ മറുപടി അദ്ദേഹം ആദ്യം പറയേണ്ടതില്ലേ പിന്നെ രാജു പി നായർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയേണ്ട കാര്യം അദ്ദേഹം എനിക്ക് വേറെ താമസയോഗ്യമായ വീടുകളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ഭൂമി വാങ്ങുന്നതും റിസോർട്ട് നടത്തുന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം അവിടെ റിസോർട്ട് കപ്പിത്താൻ റിസോർട്ട് നട നടന്നുകൊണ്ടിരുന്നു അതിന് റിസോർട്ട് ലൈസൻസ് അദ്ദേഹം വ്യാജമായി സ്വന്തമാക്കിയിട്ടുണ്ട് അവിടെ സ്യൂട്ട് റൂമും മറ്റ് സ്പെഷ്യൽ റൂമുകൾക്കുമായി വലിയ ചാർജുകൾ ഈടാക്കിയിട്ടുണ്ട് ഇങ്ങനെ നടത്തിയില്ല അദ്ദേഹം വീടായി താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത ഒരാളായി അദ്ദേഹം വീട് വാങ്ങിയതാണ് എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് പറയാൻ വേണ്ടി പറ്റുമോ അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് അതിന്റെ ഈ റിസോർട്ടിന്റെ ലൈസൻസ് നഷ്ടപ്പെട്ടതിന് ശേഷം അവിടെയുള്ള പഞ്ചായത്ത് ഭരണസമിതി കോൺഗ്രസ് അവർ ചെയ്തതെന്താണ് അവർ അദ്ദേഹത്തിന് ഇപ്പോൾ ഹോം സ്റ്റേക്കുള്ള ലൈസൻസ് ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ നടത്തിപ്പ് അദ്ദേഹം നടത്തുന്നില്ല എന്ന് ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് പറയാൻ വേണ്ടി പറ്റുമോ അല്ല അല്ല ഏത് ഏത് പറയുന്നു ഞാൻ അന്വേഷണത്തിന് ഇനി ഇനി എൻ്റെ എം എൽ എ പദവിയുടെ പ്രിവിലേജ് തടസ്സമാണെങ്കിൽ എം എൽ എ പദവി ആ പ്രിവിലേജുകൾ വേണ്ട അത് ഞാൻ ഷെഡ് ചെയ്യാമെന്ന് എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇത് ഇത് മാത്യു ആദ്യം പറയുന്നതല്ല മാത്യു ആരോപണം വരുമ്പോൾ അതിനിടയിലൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് എനിക്കെതിരേത് അന്വേഷണം ആ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ശ്രീ എസ് കെ സതീഷ് പക്ഷേ അതിന് പിന്നാലെ മാത്യു പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് മാസപ്പടിയിൽ കോടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്നേ മുക്കാൽ കോടി കൊടുത്തതിന് കിട്ടിയ കിട്ടിയുടെ സേവനം എന്ത് എന്ന് കേരളം ഉന്നയിച്ചിട്ട് മാസം രണ്ടാവാൻ പോകുന്നു ഇല്ല മറുപടി വേണ്ട അതിനും സജീഷ് അതിന് മറുപടി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഹാഷ്മി ഒരു കാര്യം നമ്മൾ എല്ലായ്പോഴും ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ മാത്യു ഓടി ഒട്ടക പക്ഷിയെ പോലെ സ്വന്തം തല ഭൂമിക്കടിയിൽ താഴ്ത്തി വെച്ച് പോകുന്ന സ്ഥിതിയാണല്ലോ ഉള്ളത് നമുക്കൊന്ന് മാത്യുവിൻ്റെ കാര്യങ്ങൾ കൂടിയൊന്ന് ചർച്ച ചെയ്തു പോവുകയും കോൺഗ്രസ് പ്രതിനിധികൾ എന്നെങ്കിലുമൊക്കെ അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ടല്ലോ അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത് നടക്കണം എസ് കെ സതീഷ് ആ മറുപടി പറയേണ്ട സാഹചര്യം ആർജവത്തോടെ സൃഷ്ടിക്കപ്പെടേണ്ട എപ്പോഴാണെന്ന് അറിയാമോ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അല്ല അല്ലെങ്കിൽ മാത്യു നടത്തിയത് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ മാത്യു നടത്തിയ തട്ടിപ്പ് മാത്യു മാത്യു നടത്തിയ ആ ആ ആഴ്ചയോ ആ മാസമോ ഈ ഈ മറുപടി പറയിക്കണമായിരുന്നു എസ് കെ സതീഷ് ഇവിടെ നിയമസഭയ്ക്കുള്ളിൽ നിയമസഭയ്ക്ക് പുറത്തൊക്കെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ആരോപണം ഉന്നയിച്ച് തുടങ്ങുമ്പോൾ മാത്രമല്ല മാത്യു കുഴൽനാടിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ച് കോൺഗ്രസ് പ്രതിനിധികൾ മറുപടി പറയേണ്ടിയിരുന്നത് അപ്പോഴാണല്ലോ ഇത് രാഷ്ട്രീയ വേട്ട എന്നർത്ഥം അർത്ഥം വരിക എസ് കെ സതീഷ് അല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാൾ ഞാൻ മാത്രം മാന്യനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ആ മാന്യതയിൽ നിന്ന് മറ്റുള്ളവരുടെ നേരെ ചെളിവാരി അറിയുക വേണ്ടി തുടങ്ങുമ്പോഴുമാണ് അത്തരം ആളുകളെ കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങുക അങ്ങനെ തന്നെയാണ് മാത്യുവിന്റെ കാര്യത്തിലും മാത്യുവിന്റെ മാത്യുവിൻ്റെ ജീവിതത്തിലുടനീളമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വ്യക്തമായി നിൽക്കുകയാണ് ആ വ്യക്തമായ കാര്യങ്ങൾക്ക് എപ്പോഴെങ്കിലും മറുപടി പറയേണ്ടതുണ്ട് ഞാൻ നേരത്തെ താങ്കൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന് മറുപടി പറയാതെ ഈ ചർച്ചയിൽ നിന്ന് പോകും എന്ന് താങ്കൾ കരുതേണ്ട ഞാൻ പറയാൻ തയ്യാറാണ് തയ്യാറായിട്ടുമാണ് വന്നത് പക്ഷേ മാത്യു ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ദിവസം കൊണ്ട് മൂന്നര കോടിയിലേക്ക് മാറുന്ന ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയുടെ കാര്യം പറയണമല്ലോ അതിന് തന്നെ പകുതിയാണ് അദ്ദേഹത്തിന്റെ ഓഹരി എന്ന് പറയുന്നു ഏഴ് ലക്ഷം ഏഴ് കോടി രൂപയാണ് യഥാർത്ഥ മൂല്യം ഇതൊക്കെ അദ്ദേഹം എവിടെ നിന്നാണ് നേടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റ് തന്നെ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ലോൺ മാറ്റിവെച്ചാൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് അദ്ദേഹത്തിന്റെ വരുമാനമായി അദ്ദേഹം കാണിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിന്റെ ആർ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ സ്വത്ത് കിഴിച്ചാൽ അദ്ദേഹം അദ്ദേഹം വാങ്ങിയ ആസ്തികൾ അതുപോലെ തന്നെ നാട്ടിലുടനീളം അതിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല ഓരോ സ്ഥലത്തും രണ്ടും മൂന്നും പത്തും കോടിയും ആയിട്ട് അദ്ദേഹം വാങ്ങിയിട്ടുള്ള ഭൂമികൾ ഇതിൻ്റെ എല്ലാം കണക്ക് വെച്ചാൽ മുപ്പതര കോടി വരും എങ്ങനെയാണ് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി രൂപ

അന്വേഷണം അന്വേഷണത്തിന് വഴിക്ക് പോകട്ടെ എസ് കെ സതീഷ് അത് നമുക്ക് മാത്യു കുറ്റക്കാരനാണെങ്കിൽ മാത്യുവിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് ഞാനും പറയും എസ് കെ സതീഷ് പക്ഷെ പ്രശ്നം താങ്കൾ പറയുന്നില്ലേ ഇപ്പോൾ എന്താണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചെളിവാരി എറിയുമ്പോഴാണെന്ന് അപ്പോൾ അപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാത്യു കമാന്തരക്ഷം ഉണ്ടാതിരുന്നെങ്കിൽ മാത്യു നടത്തിയെന്ന് നിങ്ങൾ പറയുന്ന ഈ കൊടിയ തട്ടിപ്പ് ആരും ഉണ്ടില്ല അല്ലേ എസ് കെ അങ്ങനെയല്ല അങ്ങനെയല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ പലരും സതീശൻ സതീഷിനെന്തെങ്കിലും ആരോപണം ഉന്നയിച്ചുകൊണ്ടല്ലോ സതീഷിന്റെ വിദേശയാത്രയും മറ്റു പ്രശ്നങ്ങളെല്ലാം ചർച്ചയായി വന്നത് ഓരോ ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയും പരിശോധിക്കപ്പെടുമ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യും പിന്നെ മാത്യു കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ് പറയട്ടെ പറയട്ടെ അതിനിടയിൽ ഒറ്റ മിനിറ്റ് അതായത് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം വന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കേട്ടാൽ കരുതുക എന്തോ അനധികൃതമായി അദ്ദേഹത്തിനെതിരായി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാണ് അദ്ദേഹം എന്താണ് വാർത്താ സമ്മേളനത്തിലൊക്കെ നേരത്തെ പറഞ്ഞത് തോമസ് ഐസക് അന്വേഷിക്കണമെന്നാണ് തോമസ് ഐസക് അല്ല അന്വേഷിക്കേണ്ട ഏജൻസി അന്വേഷിക്കേണ്ട ഏജൻസി വിജിലൻസ് ആണ് ആ വിജിലൻസ് വളരെ കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് അറിയാം മാത്യു മാത്യു പറയുന്നു നടത്തുന്ന ഏത് ഏത് എല്ലാ പേപ്പറുകളും സി പി എം നേതാക്കൾക്ക് മുന്നിൽ വെച്ചു തരാം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്ന് മാത്യു വെല്ലുവിളി പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്ന് മാത്യു വെല്ലുവിളിക്കുന്നു മാത്യു ഇനി ഇനി താങ്കൾ പറയുന്ന ഒരു സ്യൂഡോ ആയിട്ടുള്ള ഒരു സത്യസന്ധതാബോധം ചമയാണെന്ന് തന്നെ വെച്ചോളൂ അപ്പൊ മാത്യു കുഴൽനാടൻ സ്യൂഡോ ആയിട്ടുള്ള ഒരു സത്യസന്ധതാ ബോധം അതിന്റെ ഒരു കവചമെടുത്ത് അണുകയാണ് എന്ന് തന്നെ വെച്ചോളൂ പക്ഷേ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടേ മൂന്ന് ഇപ്പോ ഏറെ വൈകി ആണെങ്കിൽ കൂടിയ മാത്യു നാക്കിൻ്റെ മൂർച്ച കൂടിയപ്പോഴാണെങ്കിൽ കൂടിയും അവിടെ കയറുന്നുണ്ട് അവിടെ അളവെടുക്കുന്നുണ്ട് മാത്യുൻ്റെ വീട്ടിലേക്ക് പോകുന്ന അളവെടുക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് അന്വേഷണം തുടങ്ങാൻ പോകല്ലേ അന്വേഷണം റിപ്പോർട്ട് വരട്ടെ പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു 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 വിവാദ വ്യവസായുടെ പക്കൽ നിന്നും ഓസിന് ഒന്നേ മുക്കാൽ കോടി രൂപ വാങ്ങി ചെയ്യാത്ത സേവനത്തിന് മാത്യു ഇത് ചോദിക്കുകയാണ് ഭിക്ഷ കൊടുത്തതാണ് ചോദിക്കുകയാണ് അത് കേൾപ്പിക്കുന്നത് എന്തിനാണ് ആ സേവനം എന്തിനെന്ന് പറഞ്ഞാൽ മതി മാത്യു എന്ന് പറഞ്ഞ വാചകങ്ങൾക്ക് ഞാൻ അതേ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി നിന്നാനുള്ള പ്രശ്നം അത് സഭ്യതയുടെ അതിര് കടന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇന്ന് വിരളി മുടിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ പറയുന്നതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒന്ന് പുതുതായി മാത്യു എന്ന ആരോപണമായി ഉന്നയിച്ചിട്ടില്ല ആ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇന്ന് ഭാഷ അദ്ദേഹത്തിന് നേരെ അന്വേഷണം വന്നു എന്ന് കണ്ടപ്പോൾ ഭാഷയിൽ പിണറായി വിജയൻ വീണ തന്റെ മകളാണെന്ന് തെളിയിക്കണമെന്നുൾപ്പെടെയുള്ള മാന്യതയുടെ അതിരുകൾക്കപ്പുറത്തേക്കുള്ള ഭാഷ ഉപയോഗിച്ചു ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷ മാറിയതിൻ്റെ കാര്യം എന്താണ് ഇപ്പം ആഷ്മി നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിക്കട്ടെ മൂന്ന് മാസത്തിനുള്ളിൽ ഇപ്പോൾ സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകനെതിരായിട്ട് ഒരു പരാതി വന്നാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് മുന്നോട്ട് പോകുക ആ കാര്യങ്ങളെ വന്നിട്ടുള്ളൂ പക്ഷേ മാത്യു എന്താണ് മാത്യു പത്ര പത്രസമ്മേളനം നടത്തിയിട്ട് രാഷ്ട്രീയത്തിലെ സുതാര്യതയെക്കുറിച്ച് തൻ്റെ മാന്യതയെക്കുറിച്ച് ജനാധിപത്യത്തിലെ ആളുകൾക്കുണ്ടാകേണ്ട കോൺഫിഡൻസിനെ കുറിച്ച് മാത്യു നടത്തുന്ന പത്രസമ്മേളനം താങ്കളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് തന്നെ ഒരു വല്ലാത്ത രീതിയിൽ ആദ്യം ഒരു അടിത്തറ പാകിക്കൊണ്ട് ആളുകളുടെ മുന്നിൽ സ്ഥാപിച്ചെടുക്കാനും നുണകൾ അവതരിപ്പിക്കാനും ശ്രമിക്കുകയാണ് പിന്നെ ഞാനത് പറഞ്ഞു തീർക്കട്ടെ സംസാരിക്കാൻ പ്രയാസമുണ്ട് അത് വളരെ കൃത്യാണ് ഒരു കാര്യം പറയട്ടെ അതായത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാത്യുവിന്റെ കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ ഇപ്പൊ അന്വേഷണം ഉണ്ട് മാത്യുവിന്റെ കാര്യം ഞങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് മുൻനിർത്തിക്കൊണ്ടാണ് അല്ലാതെ മറ്റേതെങ്കിലും രേഖകളിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല അതിലേക്കുൾപ്പെടെ പോകേണ്ടതുണ്ട് പക്ഷെ അതിലേക്കൊന്നും പോകാതെ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ കൊടുത്ത അഫിഡവിറ്റ് മാത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം എന്തുമാത്രം കളവും തട്ടിപ്പുമാണ് നടത്തിയതെന്ന് വ്യക്തമാണ് അതിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യത്തിന് മറുപടി പറയണ്ടേ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത അഫിഡവിറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ഇനി താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം ഒന്ന് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരായ മൂന്ന് പേർ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരായ മൂന്ന് പേർ ആ മൂന്ന് പേരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നിയന്ത്രിക്കുന്നതും കേന്ദ്ര സർക്കാരാണ് ആ കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് ഉദ്യോഗസ്ഥന്മാരാൽ പ്രവർത്തിക്കുന്ന ഇൻ്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് ആ ബോർഡ് എന്തെങ്കിലും എഴുതി വെച്ചാൽ അവരെന്തെങ്കിലും ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായി എഴുതി വെച്ചാൽ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല നമുക്കറിയാം കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലയളവ് മുതൽ വട്ടമിട്ട് പറക്കുകയാണല്ലോ ഇ ഡിയും സി ബി ഐയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്രത്തിനാകാവുന്ന സകല ഏജൻസികളും മാത്രമല്ല ഒരു വശത്ത് അങ്ങനെ ഭരണ നേതൃത്വത്തെ അന്വേഷണത്തിൽ വീഴ്ത്തി തളർത്തി കളയാമെന്ന് ശ്രമിക്കുമ്പോൾ മറ്റൊരു വശത്ത് കേന്ദ്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കേരളത്തിന് നൽകേണ്ട പണം നൽകാതെ കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കാനും എൽ കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും എസ് കെ സതീഷ് നിഷേധിക്കുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി നിഷേധിക്കും ചോദ്യം കരിമണൽ എന്ന് പറയുന്ന കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് കരിമണൽ കർത്ത എന്ന് പറയുന്ന പരിസ്ഥിതിക്ക് കൊടിയ നാശം വിതയ്ക്കുന്ന ഒരു വ്യവസായി എന്തിനു പണം നൽകി ആ സേവനം എന്ത് എന്നൊരു ഒറ്റ മറുപടിയിൽ തീരാവുന്ന പ്രശ്നം എന്ത് എന്തിനാണെന്ന് ഇത്രയും സങ്കീർണമാക്കുന്നു എസ് കെ സജീഷ് ഒന്നര മാസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നര മാസമായി താങ്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തന്നെയാണ് എന്താണ് ഉത്തരത്തിലേക്ക് വരുന്ന സമയത്ത് ഇടപെട്ടുകൊണ്ട് താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് അവിടെ അതെ ഞാൻ പറയട്ടെ അതായത് വീണയും വീണയുടെ കമ്പനിയും ആ കമ്പനി ഈ പറഞ്ഞ സി എം ആറിലുമായി ബന്ധപ്പെട്ട് അവരുടെ അവർ വളരെ കൃത്യമായി നടത്തിയ കോൺട്രാക്ട് കരാറിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകിയ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായി എല്ലാ നികുതിയും നൽകി കൊണ്ട് ബില്ല് ജനറേറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി തന്നെ ഈ പണം പരസ്പരം കൈമാറിയിട്ടുള്ളത് അതിൽ നിയമത്തിൻ്റെതായ ഏതെങ്കിലും ഒരു രീതിയിലുള്ള വീഴ്ചയുണ്ട് എന്ന് പറയാൻ പിന്നെ മറ്റെല്ലാം സേവനം നടത്തിയിട്ടില്ല എന്നാരാണ് ആരാണ് പറഞ്ഞിട്ടുള്ളത് സേവനം നടത്തിയിട്ടില്ല എന്നരാണ് പറഞ്ഞിട്ടുള്ളത് ഈ കമ്പനിക്ക് പരാതി ഉണ്ടോ െപ്പറ്റി മനസ്സിലാക്കാത്തോണ്ടാ എന്താണ് കമ്പനിക്ക് എതിരെയാണ് കേസ് ആണ് കേസ് ഈ സേവനം മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒന്ന കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് പണം കൊടുത്തു എന്ന് മാത്യു ആരോപിക്കുമ്പോ പ്രതിപക്ഷം ആരോപിക്കുമ്പോ ഒന്ന് രണ്ട് മൂന്ന് സേവനങ്ങൾ ഞങ്ങൾ നൽകി സംസ്ഥാന സെക്രട്ടറിയോ പറഞ്ഞാൽ മതി പറയട്ടെ അത് തന്നെയാ പറഞ്ഞത് അതായത് ഒന്ന് ഇവിടെ നടത്തിയ ഇരുപത്തി അഞ്ച് ഒന്ന് 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 രണ്ടായിരത്തി പത്തൊമ്പതിന് ഈ പറഞ്ഞ സി എം ആർ എല്ലിൽ നടത്തിയ റെയ്ഡിന്റെ ഭാഗമായി ആ റെയ്ഡിന്റെ സമയത്ത് അവർ എഴുതി കൊടുത്ത കാര്യങ്ങൾ ആ റെയ്ഡിന്റെ സമയത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് അന്ന് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വായിക്കാൻ പോലും കിട്ടിയിട്ടില്ല ആ സ്റ്റേറ്റ്മെന്റ് കിട്ടിയപ്പോൾ അവർ എഴുതി ചേർത്ത